ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. ഇന്നത്തെ റെസിപ്പി ചോറ്, ചപ്പാത്തി, പൂരി, ദോശയുടെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവോളയാണ്. ഞാൻ ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാ ഇത്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറ്, ചപ്പാത്തി, അപ്പം, പൂരി, ദോശ, ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1-2 മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 ചെറിയ തക്കാളിയാണ്, അത് ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. ഈ തക്കാളി മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. നന്നായിട്ട് വെന്ത് ഇതുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് നേരേക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തക്കാളി അതിൻ്റെ ആവിയിൽ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വീണ്ടും മിക്സാക്കി കൊടുക്കുക. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി കൂടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പോരാതെ വരുവാണേൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ. ഇപ്പം നമുക്ക് ഇനി ഇത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുകയോ അതല്ല എങ്കിൽ മുഴുവനോടെ പുഴുങ്ങിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇട്ട് മിക്സാക്കിയതിന് ശേഷം 1-2 മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഈ മസാല ഈ ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കി ഞാൻ തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാലയെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാലക്കറിയുടെ റെഡിയായി. പൂരിയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും
ദോശയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാലയാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.